Hello guys, welcome back to my channel. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിടിലൻ ഒരു സാധനം ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ പഴയ സ്കാഫ് ആണ്. അപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് എന്താ ചെയ്യാന്ന് ചോദിച്ച് നോക്കിയതിന് അപ്പൊ എനിക്ക് തോന്നിയത് ഒഴിവാക്കാണ്. അപ്പൊ ഒഴിവാക്കുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് കുറച്ച് ഉണ്ണ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ വന്നത്, എന്തുകൊണ്ടൊരു ചെറിയൊരു പില്ലോ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് പില്ലോ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് തന്നെ നമുക്ക് ഈ സ്കാഫ് ഇതാ ഞാൻ കാണിച്ചു തന്ന പോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്യുന്ന കണ്ടില്ല. അതുപോലെ ഒരു സ്ക്വയർ, ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, ഇപ്പോൾ വട്ടത്ത് വേണമെങ്കിൽ വട്ടത്തിൽ, അങ്ങനെ എന്ത് വെക്കാം. നമുക്ക് സ്ക്വയറിൽ കാണിച്ച് ഞാൻ വട്ടത്തിലാക്കണം എന്നാണ് വിചാരിച്ചിനി. പക്ഷേ സ്ക്വയറിൽ കാണിച്ച് അത്ര ഒരു ഉന്ന മാത്രമേ ഉള്ളൂ, അമ്മ അവിടെ തെച്ച് കുറച്ചേ ഉള്ളൂ. പൈ വെച്ചിട്ടാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമല്ല സ്ക്വയറിലാകുമ്പോൾ നമുക്ക് തുന്നാനാണെങ്കിൽ തുന്നാനോ അടിക്കാനാണെങ്കിൽ അടിക്കാനോ എന്തിനാണ് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അതാ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ കാണിച്ചു തന്ന രണ്ട് സൈഡും തുന്നിയെടുത്തിട്ടുണ്ട്. ഇനിതാ നിങ്ങളൊക്കെ കണ്ടല്ലോ. ഞാൻ അടിച്ച് നന്നായി അടിച്ചിട്ടുണ്ട്. ഞാൻ തുന്നല്ലോ കേട്ടോ, അടിച്ചതാണ് മിഷീനെ വിണ്ടിഞ്ഞപ്പോ അതേ വെച്ചിട്ട് അടിച്ച്. ഇനി നമുക്ക് ഇതിലേക്ക് ഉന്നാണ് ഇറക്കേണ്ടത്. അപ്പൊ അതാ ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് ഉന്നേ ഉള്ളൂ, ഇത്രയും വലിയ തണുക്കാണിയിലേക്ക് ഉണ്ടാവുക അറിയില്ല, ഏതായാലും നമ്മൾ ഇട്ട് നോക്കുക. അപ്പൊ നമുക്ക് കുറച്ചിച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഈ കോർണേഴ്സ് നന്നാക്കി ഇട്ട് കൊടുക്കണം, മറ്റൊരു തണുക്കാണിയുടെ ഫീൽ ഉണ്ടാവില്ല. അപ്പോൾ കോർണറാണ് ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത്, എന്നിട്ട് നടുവിലേക്ക് പോണ്. എന്തോ ഒരു സംശയമുണ്ട്, ചിലപ്പോൾ അതിങ്ങി കൂടി പോവല്ലേ എന്ന്, അത് തയ്യത്തില്ല. അത് തയ്യുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ കുറച്ചൊരു ഒരു മൂലയിലേക്ക് ഒരു കോർണറിലേക്ക് നീട്ടിട്ട് ഇസ് സൈഡ് ഇപ്പം ഞാൻ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അത് നേരെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആ രണ്ട് സൈഡും ഒന്ന് അടിച്ചെടുക്കുക അല്ലെങ്കിൽ തുന്നിയെടുക്കുക. അപ്പം അതാ ഞാൻ ആ വേസ്റ്റ് ക്ലോത്ത് ഒഴിവാക്കണം. എന്നിട്ട് ആ രണ്ട് സൈഡും തുന്നിയെടുത്ത് അപ്പം അതാ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള തണുക്കാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയൊരു സ്കാഫ് ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ സാറില്ല, ഈ ചെറിയ ബെഡ്ഷീറ്റിൻ്റെ പീസ് അങ്ങനെ എന്തുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി. അപ്പോൾ പിന്നെ ഞാൻ എന്നും പറയും പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.